സ്മാർട്ട് മോട്ടീവിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബോംബെയിലെ ഡബ്ബാവാലയുടെ കഥയൊന്ന് നോക്കാം. ഈ ഡബ്ബാവാലകൾ എന്ന് പറയുന്നവർ വീടുകളിൽ നിന്നും പാത്രങ്ങളിൽ ആഹാരം ശേഖരിച്ച് അവരവരുണ്ടാക്കുന്ന ആഹാരം, വീട്ടുകാരുണ്ടാക്കുന്ന ആഹാരം ശേഖരിച്ച് അവരുടെ വീടുകളിൽ, അവരുടെ ഓഫീസ് അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗക്കാരാണ്. 1890 ആരംഭിച്ച ഈ ഡബ്ബാവാലാസിൻ്റെ പ്രവർത്തനം, അന്ന് ഒരു ഡബ്ബയുമായി, ഒരു ഡബ്ബാവാല ആരംഭിച്ച പ്രവർത്തനം, ഒരു കസ്റ്റമറുമായിട്ട് ആരംഭിച്ച പ്രവർത്തനം, ഇന്ന് ഏതാണ്ട് 5000 ഡബ്ബാവാലകൾ, 200,000 കസ്റ്റമർക്കാണ് ഈ ഡബ്ബകൾ എത്തിച്ചു കൊടുക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവർത്തന രീതി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏകദേശം ഒരു ദിവസം 400,000 ഡെലിവറി എടുക്കുന്നു കൊടുക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനം പരിശോധിക്കാൻ വേണ്ടി ഒരുപാട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആൾക്കാർ എത്തുകയും പ്രവർത്തനങ്ങളെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്യുന്നതാണ്, രാവിലെ ബോംബെയെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ 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 ടഫ് കേസാണ്. രാവിലെ 9 ഓഫീസിലെത്തണമെങ്കിൽ വീട്ടിൽ നിന്നും 6 തന്നെ ഇറങ്ങണം. 6 ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടുകാർ 5 ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണം. അത് തീർച്ചയായും ഒരു സ്വാഭാവികമല്ല. അല്ലെങ്കിൽ അഥവാ ഉണ്ടാക്കിയാൽ തന്നെ 12-1 കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ആ ഫുഡിനുള്ള ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ആലോചിക്കാം. ഇത് പരിഹരിക്കാൻ വേണ്ടി, അതുമാത്രമല്ല, ഈ ഒറ്റയ്ക്ക് ഓടി ആ ട്രെയിനിൽ കയറുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും ശ്രമകരമായ ജോലിയാണ്. പക്ഷേ അതിനിടയ്ക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ ടിഫിൻ കാരിയർ കൂടി ഉണ്ടെങ്കിൽ അതുമായിട്ട് ആ ട്രെയിനിൽ കയറുന്ന രംഗമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, നിങ്ങൾ എപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലോട്ട് പോയിക്കോളൂ, ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കഴിക്കേണ്ട വിഭവങ്ങൾ, നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ ഉണ്ടാക്കിയ വിഭവങ്ങൾ നിങ്ങളുടെ ടേബിളിൽ എത്തിക്കുന്ന രീതിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് സാധാരണ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, ഇവരുടെ കമ്പനിയിൽ ഈ പറയുന്ന 5000 തൊഴിലാളികളുണ്ടെങ്കിലും അതിൽ പല തൊഴിലാളികൾക്കും എല്ലാ ആൾക്കാർക്കും ഓരോരോ ജോലി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, പല പല സ്ഥലങ്ങളിൽ നിന്നും ഒരു പോയിന്റിലോട്ട് വരുന്ന ആഹാര പദാർത്ഥങ്ങൾ അടങ്ങിയ ഡബ്ബ പല ആൾക്കാർ കൈമാറി, ഏകദേശം 6 കൈമാറിയതിന് ശേഷമാണ് ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. ഊണ് കഴിച്ചതിന് ശേഷം പിന്നീട് അത് കളക്ട് ചെയ്യപ്പെടുന്നു. 2-3 ശേഷം കളക്ട് ചെയ്യപ്പെടുന്നു. അതേ പ്രോസസ്സിലൂടെ, എങ്ങനെയാണോ രാവിലെ പോയത് അതേ പ്രോസസ്സിലൂടെ തിരിച്ച് ആ കഴിച്ച ആൾ, കസ്റ്റമർ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവരവരുടെ വീട്ടിൽ ഡബ്ബ എത്തിക്കുന്ന ആ പ്രോസസ്സാണ് ബോംബെയിലെ ഡബ്ബാവാലാസ് ചെയ്യുന്നത്. ഇതിൽ ഈ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നവുമില്ലാതെ നടക്കുന്ന ഏക ഒരു കമ്പനിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്രോസസ് എന്ന് പറയാം, ഡബ്ബാവാലകൾ ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡബ്ബാസ്. ഈ കമ്പനിയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പഠിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒരു ആളും തന്നെ ഈ കമ്പനിയെ ജോയിൻ ചെയ്തതിന് ശേഷം കമ്പനി വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. 40-50 വർഷങ്ങൾ ഈ ഒരേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഏകദേശം 79 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാരും ഇപ്പോഴും ഡബ്ബാവാല കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ നൂതനമായ ഈ കമ്പനി സിസ്റ്റത്തിൽ, കോർപ്പറേറ്റ്സ് വേൾഡിൽ അട്രീഷനെക്കുറിച്ചും റിട്ടൻഷനെക്കുറിച്ചും സംസാരിക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. ആ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഒരാൾക്കാരും കമ്പനി വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാണ്. കാരണം ഈ കമ്പനിയിൽ നിയമങ്ങൾ വളരെ കർക്കശമാണ്. ഒരു ദിവസം പറയാതെ ലീവ് എടുത്തു കഴിഞ്ഞാൽ 1000 ഫൈൻ. യൂണിഫോമായ തൊപ്പി എന്നും തലയിൽ വെച്ചിരിക്കണം, അഥവാ തലയിൽ തൊപ്പി വെച്ചിട്ടില്ലെങ്കിൽ 500 ഫൈൻ. ഈ ഡ്യൂട്ടി സമയത്ത് ഒരു കാരണവശാലും മദ്യപിക്കാൻ പാടില്ല, ആരെങ്കിലും മദ്യപിച്ചതായി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 500 ഫൈൻ. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ 25 ഫൈൻ. ഇത്തരം എല്ലാം ഉണ്ടായിട്ടും കമ്പനിയിൽ ആൾക്കാർ സ്ഥിരം നിൽക്കുന്നു, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ കമ്പനിയെക്കുറിച്ച് നോക്കാം, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത്. ഈ കമ്പനി വെറുതെ ഫുഡ് കൊടുക്കൽ മാത്രമാണോ? അല്ല, ഫുഡ് കൊടുക്കുന്ന ഒരു കാറ്ററിംഗ് കമ്പനി അല്ല അത്. ഈ കമ്പനി വീട്ടിൽ നിന്നും നമ്മൾ പാചകം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ പാചകം ചെയ്യുന്ന അതേ ആഹാര വസ്തുക്കൾ അധികം സമയം കൂടാതെ നമ്മുടെ മുന്നിലെത്തിക്കുന്ന, ചൂടാറുന്നതിന് മുമ്പ് തന്നെ മുന്നിലെത്തിക്കുന്ന ഒരു പ്രോസസ്സിങ്. അപ്പോൾ അത് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരികയും അവിടെ എല്ലാം കൂടി ഓരോരോ പോയിന്റിൽ എത്തുകയും അവിടെ നിന്ന് അത് കോഡ് ചെയ്യപ്പെടുകയും അവിടുന്ന് പല ആൾക്കാർക്ക് ആ കോഡ് അനുസരിച്ച് പല ആൾക്കാർക്ക് കൈമാറി അവസാനം എത്തേണ്ട ഒരു സ്ഥലത്ത് എത്തുകയും ചെയ്യുന്ന എന്നാണ് പ്രോസസ്സ്. ഒരാൾ കൈകാര്യം ചെയ്യേണ്ടത് ഒരു ദിവസം 40 ഡബ്ബകളാണ്. 40 പേർക്ക് കൊടുക്കണം. ഈ കമ്പനിയുടെ പ്രത്യേകത, ഇതിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ അധികവും ഇല്ലിറ്ററേറ്റ് ആണെന്നുള്ളതാണ്, നിരക്ഷരാണ്. മാക്സിമം പഠിച്ചിട്ടുള്ള ആൾക്കാർ 8 പഠിച്ചിട്ടുള്ളൂ, അതും 10% താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ 8 പഠിച്ചവർ.
അവർക്ക് അങ്ങനെ പഠിച്ചിട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൊടുക്കേണ്ട ഏത് ബിൽഡിംഗാണ്, ഏത് കോളേജാണ്, ഏത് ബാങ്കാണ്, എവിടത്തെ എംപ്ലോയീസാണ് കൊടുക്കേണ്ടത്, അതവർക്ക് മനഃപ്പാടമാണ്. അവർ ഓരോരുത്തരും കൊടുക്കേണ്ട 40 പേരുടെ പേരും അവരുടെ അഡ്രസ്സും അവരുടെ ഡബ്ബകളും ഇവർക്കറിയാം. അതാണ് ഈ ഈ പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഈ പ്രോസസ്സ് തുടരുന്ന സമയത്ത് ഓരോ കസ്റ്റമറുടെ അടുത്ത് അവരുടെ ഈ കസ്റ്റമർ എക്സ്പീരിയൻസ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയുണ്ട്, എങ്ങനെ ഹൗ ദീസ് ഡബ്ബവാല ഇസ് ഡൂയിങ്, കസ്റ്റമർ സർവീസ് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എക്സലൻ്റ് എന്നാണ് ഓരോ ആൾക്കാർ പറയുന്നത്. കാരണം അവർ തന്നെ പറയുന്നു, എൻ്റെ ഫുഡ് കൊണ്ടുവരിക മാത്രമല്ല ചെയ്യുന്നത്, ചിലപ്പോൾ ഞാൻ കണ്ണടയോ അല്ലെ എൻ്റെ മൊബൈൽ ഫോണോ മറന്നു വെച്ചിട്ടാവാം രാവിലെ ഓഫീസിലോട്ട് വരുമ്പോൾ. ഭാര്യയെ വിളിച്ചു പറഞ്ഞാൽ അതേ ടിഫൻ കാരിയറിനകത്ത് ആ മൊബൈൽ ഫോണും അല്ലെങ്കിൽ കണ്ണടയോ ഭദ്രമായി കൊടുത്തുവിടുന്നു, അതും കഴിഞ്ഞില്ല. തിരിച്ച് പല സന്ദർഭങ്ങളിലും ബോംബെയിലെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയാം, കവർച്ചക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. അങ്ങനെ വരുന്ന സമയത്ത് വൈകിട്ട് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം സുരക്ഷിതമായി കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ കിട്ടുന്ന ശമ്പള പൊതികൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതേ ടിഫിൻ കാരിയറിൽ ബാക്കി വെച്ച് അടച്ച് കൊടുത്തുവിടുന്നു. സുരക്ഷിതമായി ശമ്പളം ആ ടിഫിൻ ബോക്സിൽ നിന്നും വീട്ടിലെത്തുന്ന ആ പ്രോസസ്സ് ആലോചിച്ച് നോക്കണം. 6 to 8 പേരോളം കൈമറിഞ്ഞിട്ടാണ് ഒരു ബോക്സ് അവിടുന്ന് വീട്ടിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ആയാലും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ടായാലും പോകുന്നത് മനസ്സിലാക്കണം. അപ്പോൾ അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ആ ഡബ്ബവാലാസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ ബോംബെയിലെ ഭാര്യയും ഭർത്താവും ബോംബെയിൽ വെച്ച് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടായി. വഴക്കുണ്ടായ സ്വാഭാവികം, നാച്ചുറലായിട്ട് ഇന്ത്യൻ ഹസ്ബൻഡ് വഴക്കുണ്ടാക്കാം. വഴക്കുണ്ടാക്കാൻ മുതൽ അടിക്കുകയും ചെയ്തു, ഭാര്യ അടിക്കുകയും ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഭാര്യയോട് പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി തീരുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹം ഓഫീസിലോട്ട് പോയി. ഭാര്യ അദ്ദേഹത്തിന് 9 ഡബ്ബവാല ഇതൊന്നും അറിയാതെ ഡബ്ബവാല വരുന്നു. ആ ഡബ്ബവാലയുടെ കയ്യിൽ സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം തയ്യാറാക്കി കൊടുത്തുവിടുന്ന ഭാര്യ, ഒരുപക്ഷേ ഇത് അവസാനത്തെ ഉച്ചഭക്ഷണമായിരിക്കാം, എന്തായാലും കൊടുത്തുവിടാമെന്ന് പറഞ്ഞ് ഡബ്ബവാലയുടെ കൊടുത്തുവിടുന്നു. ആ ഭക്ഷണം രാവിലെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് 12 ഡബ്ബവാല ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുന്നു. ഈ ഡബ്ബ ഡെലിവറി ചെയ്യുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട അദ്ദേഹം ഭക്ഷണം കഴിക്കാനായി ആ ഡബ്ബ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ തുറക്കുന്നു. അതിലൊരു കത്ത് വെച്ചിരിക്കുന്നു, രാവിലെ സംഭവിച്ചൊക്കെ സംഭവിച്ചു, ക്ഷമിക്കണം, എൻ്റെ ഭാഗത്ത് ഇനി ഒരിക്കലും ഉണ്ടാവില്ല, എന്നിരുന്നാലും ആ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഞാനുണ്ടാക്കിയ ഇന്നത്തെ ഡെലീഷ്യസ് ആയ ഫുഡ് അങ്ങ് കഴിക്കണം എന്നായിരുന്നു മെസ്സേജ്. ആലോചിച്ച് നോക്കണം, ഫ്രീ ആയിട്ട് ചെയ്ത ഒരു സർവീസ്. അങ്ങനെ ചെയ്തു. അതിനുശേഷം ഭർത്താവിന് വളരെ സന്തോഷമുണ്ട്. ഈ കത്ത് വായിച്ചപ്പോൾ രാവിലെ ആംഗ്രി ആയിരുന്ന ആ മനുഷ്യൻ ഹംഗ്രിയായി മാറി ഭക്ഷണത്തിന് വേണ്ടി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദേഷ്യമെല്ലാം അലിഞ്ഞില്ലാതായി. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഡബ്ബ കൊടുത്തുവിടുന്ന സമയത്ത് 2 ബുക്ക് ചെയ്ത് അതിനകത്ത് കൊടുത്തുവിട്ടു. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇന്ന് നമുക്ക് 2 വൈകിട്ട് ഒരുമിച്ച് സിനിമയ്ക്ക് പോവാം. അങ്ങനെ ടിക്കറ്റുമായി ഡബ്ബവാല വീണ്ടും യാത്രയായി വീട്ടിലോട്ട് പോകുന്നു. ആ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നമേ ഇല്ലാതായി. ഇനി ഈ ഡബ്ബവാലകൾക്ക് മാസം തോറും എത്ര രൂപ കൊടുക്കണമെന്ന് നോക്കാം. ഒരു 350 ഒരു മാസത്തെ ഇവർ ചാർജായി ഈടാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസം 11 or 12 രൂപ മാത്രം. ഒരു കൊറിയർ കമ്പനി വെറുമൊരു കവർ ഡെലിവറി ചെയ്യുന്നതിന് മിനിമം 15 മേടിക്കും. അത് ഒരു ഡെലിവറി. ഇവിടെ ഒരു ദിവസം 2 ഡെലിവറിയാണ് നടക്കുന്നത്. വീട്ടിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവരുന്നതും കഴിച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പാത്രം തിരിച്ച് വീട്ടിലേക്ക് ഡെലിവറിയും ചെയ്യുന്നത് എന്ന് പറയുന്ന 2 പ്രോസസ്സിന് ഈടാക്കുന്നതാണ് 11 to 12 വരെ. അത്രത്തോളം ഇഫക്റ്റീവായ രീതിയിൽ ചാർജ് കൂട്ടാത്തതിനും കാരണമുണ്ട്. കാരണം ഡബ്ബവാല ആൾക്കാർക്ക് വേണ്ടത് കസ്റ്റമേഴ്സാണ്. ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വയബിൾ അല്ലാതെ വരികയാണെങ്കിൽ ആൾക്കാർ റിസ്ക് എടുക്കാൻ റെഡിയാവുകയും ഈ പറയുന്ന ഡബ്ബകൾ ട്രെയിനിലൂടെ അവർ തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരിക്കലും റേറ്റ് കൂട്ടാതെ ഇതേ റേറ്റിൽ തന്നെ പോകുന്നത്. ഇനി ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ എത്രയാണ് ചുമക്കുന്നത് നോക്കാം. ഒരു ഡബ്ബവാല ചുമക്കുന്ന ആൾ, ഒരു ഡബ്ബവാലക്കാരൻ 40 ഡബ്ബയാണ് ചുമക്കുന്നത്. ഏകദേശം 60 to 65 കിലോഗ്രാം വരെയാണ് അതിൻ്റെ ടോട്ടൽ വെയ്റ്റ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി വരുന്നതെങ്കിൽ ഓരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് ഡെലിവറി വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് ഉണ്ടാവുക 40 ബോട്ടിൽ വരെയാണ്. ഇങ്ങനെ 350 മാത്രം മാസം വാങ്ങിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രോസസ്സിൽ ആകെപ്പാടെ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന 10 ചാർജേ കളക്ട് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും 12 കളക്ട് ചെയ്യുന്നില്ല. കാരണം ഒരാൾക്ക് ചിലപ്പോൾ മാറ്റം വരികയോ ട്രാൻസ്ഫർ ആവുകയോ അല്ലെങ്കിൽ ഇല്ലാതെ വരികയോ പോകാതെ വരികയോ അവധിയൊക്കെ എടുക്കുന്നതുകൊണ്ട് അതുവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഡബ്ബവാല കളക്ട് ചെയ്യുന്നത് മനസ്സിലാക്കണം. കാരണം അവർ പറയുന്നത് കസ്റ്റമർ ഈസ് ദ കിങ്, കസ്റ്റമർ ഈസ് ദ ഗോഡ് എന്നാണ്. ഇങ്ങനെ ഇത്രത്തോളം ഇഫക്റ്റീവായ രീതിയിൽ സർവീസ് നടത്തുന്ന ഡബ്ബവാലയെ കാണാൻ വേണ്ടി ഒരിക്കൽ ലണ്ടനിൽ നിന്നും ചാൾസ് രാജകുമാരനെത്തി. അദ്ദേഹം കാണണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഇവരുടെ ചെയർമാൻ പറഞ്ഞു, അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ 2 കാര്യമാണുള്ളത്. 1, 11 11:30 ഇടയ്ക്ക് വന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 2,
എനിക്ക് അങ്ങോട്ട് വേറെ പോയി കാണാൻ പറ്റില്ല, അദ്ദേഹം ഇങ്ങോട്ട് വരണം, ഇവിടെ ബോംബെയിൽ വരണം കാണാനായിട്ട്, ഈ ബോംബെയിലെ ഇവർ ഇവരുടെ ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് വേണം വരാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കണ്ടീഷൻ വയ്ക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം അറിയുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇതുപോലെ ലണ്ടനിലെ രാജകുമാരനാണെന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അദ്ദേഹം അവിടുത്തെ ഗ്രേറ്റ് കിങ് ആയിരിക്കാം, പക്ഷേ നമ്മുടെ ഗ്രേറ്റസ്റ്റ് കസ്റ്റമറാണ് നമ്മുടെ കിങ്, അതുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെ, അവർക്ക് കൊടുക്കുന്ന സമയത്ത് സമയബന്ധമായി നടക്കുന്ന പ്രവർത്തനത്തെ ഹനിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചാൾസ് രാജകുമാരൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തി, അങ്ങനെ ഇവിടെ വെച്ച് കാണാൻ വേണ്ടി എത്തി. അങ്ങനെയാണ് അവർ കണ്ടുമുട്ടുന്നത്, അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പിന്നീട് ലണ്ടനിൽ ചാൾസ് രാജകുമാരൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് 3 പേരാണ് ക്ഷണിച്ചത്, അതിൽ 2 പേരും ഡബ്ബാവാലക്കാരായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, അവനവൻ ചെയ്യുന്ന ആ തൊഴിലിനോട് എത്രത്തോളം നീതി പുലർത്തിക്കൊണ്ട് ഒരു ടീമായി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഒരു സംശയം ഉണ്ടാവില്ല, അനുസ്യൂത വളർന്നുകൊണ്ടിരിക്കും. നമുക്ക് ഈ ഡബ്ബാവാലയുടെ കഥയിൽ നിന്നും, ഈ ആക്ച്വലി നടന്ന സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാനുള്ള 6 പോയിൻ്റ് ഉണ്ട്. 1, ഇഫക്റ്റീവ് ഹയറാർക്കി. ഒരു കമ്പനി ആയാൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയാൽ, ഒരു കോർപ്പറേറ്റ് ആയാൽ, അതിന് കൃത്യമായ രീതിയിലുള്ള ഹയറാർക്കി വേണം. ഇവിടെ ഡബ്ബാവാല കമ്പനിക്ക്, കമ്പനിയുടെ ഹയറാർക്കി ഇങ്ങനെയാണ്: പ്രസിഡൻറ്റ്, ഒരു പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഒരു ജനറൽ സെക്രട്ടറി, ഒരു ട്രഷറർ, 9 ഡയറക്ടേഴ്സ്. അതിന് താഴത്ത് ഓരോ 20 to 30 പേർക്ക് വരുന്നതിന് ഒരു ലീഡറും. ലീഡർ എന്ന് പറയുമ്പോൾ ആ ടീമിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ആ ടീമിൻ്റെ ലീഡർ. അദ്ദേഹത്തിൻ്റെ കൺട്രോളാണ് ആ എൻ്റയർ 20 പേരും 30 പേരും അടങ്ങുന്ന ആ സംഘടന, ആ ആ ഡബ്ബാവാലസ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ ലീഡർക്ക് ഒരു പൈസ പോലും അധികം ലഭിക്കുന്നില്ല. അവർക്ക് കിട്ടുന്നത് ഒരു റെക്കഗ്നേഷനാണ്, ലീഡർ, ഒരു ടീമിൻ്റെ ലീഡർ എന്ന് പറയുന്ന റെക്കഗ്നേഷനാണ് കിട്ടുന്നത്. അതിനുവേണ്ടി മാത്രമാണ് അവർ വർക്ക് ചെയ്യുന്നത്. 2, പെർഫെക്റ്റ് സിസ്റ്റം. ആലോചിച്ച് നോക്കണം, ആ വീടുകളിൽ നിന്ന് എടുക്കുന്ന ഡബ്ബാവാല ഡബ്ബ എടുത്തു കഴിഞ്ഞാൽ, ഒരു ടീമിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതനുസരിച്ചുള്ള കോഡുകൾ അതിലുണ്ടാവും. പ്രത്യേക രീതിയിൽ കോഡ് ഇട്ടിട്ടാണ് അവർ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്ത് പോകുന്നത്. എടുത്ത സ്ഥലം, കളക്ഷൻ പോയിൻറ്റ്, ഡെലിവറി ചെയ്യേണ്ട ഡബ്ബാവാലയുടെ കോഡ്, അതിനുശേഷം ഡെലിവറി ചെയ്യേണ്ട സ്ഥലവും, എവിടെയൊക്കെയാണെന്നുള്ളത്. ചിലപ്പോൾ ടവർ നമ്പർ 13 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഡബ്ബാവാലയ്ക്ക് അറിയാം ടവർ നമ്പർ 13 എത്രാമത്തെ ഫ്ലോറിൽ എത്രാമത്തെ ആൾക്കാണ് കൊടുക്കേണ്ടതെന്നുള്ള, അവിടെ ഡെലിവറി ചെയ്യുന്ന ആ ഡബ്ബാവാലയ്ക്ക് അറിയാം. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഫൈൻ സിസ്റ്റം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്തോ ആയിക്കോട്ടെ, അതിന് സിസ്റ്റം ഉണ്ടാകണം. ഓരോ ആൾക്കാർ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്, അവർക്ക് കൊടുത്തിട്ടുള്ള ജോലികൾ അവർ കൃത്യമായ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം. അങ്ങനെ സിസ്റ്റം കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്താലേ ആ നിങ്ങളുടെ കമ്പനി മുന്നോട്ട് പോവുകയുള്ളൂ. 3, കോർഡിനേഷൻ ആൻഡ് സപ്പോർട്ട്. ഈ എൻ്റയർ ടീം, അവരൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. ഡബ്ബാവാല എന്ന് പറയുന്ന ഒരൊറ്റ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം സപ്പോസ് അസ്യൂം, അങ്ങനെ ഈ ഡബ്ബകൾ പാസ് ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള കോഡുകൾ മാഞ്ഞു പോകാം. ആലോചിച്ച് നോക്കണം, ഒരാളുടെ കയ്യിൽ കിട്ടുന്ന ആ കോഡ് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ അവിടുന്ന് കടന്നു പോകും തോറും വേറെ എവിടെയെങ്കിലും എത്തിച്ചേരാം. അതുകൊണ്ട് എല്ലാ ഡബ്ബാവാലയുടെ കയ്യിലും മാച്ച് സ്റ്റിക്കും തീപ്പെട്ടി കമ്പും അതുപോലെ തന്നെ അത് എഴുതാൻ ആവശ്യമുള്ള പെയിൻറ്റും പോക്കറ്റിലുണ്ടാവും. എവിടെ വെച്ചാണോ അത് തെളിയാതാവുന്നത്, മാഞ്ഞു പോകുന്നത്, അത് നല്ലപോലെ മാച്ച് കളഞ്ഞ് അദ്ദേഹം തന്നെ വിരലുകൊണ്ട് അവനവൻ്റെ ആ കിട്ടിയിട്ടുള്ള ഡബ്ബയിൽ ഏത് നമ്പറാണോ പോയത് അത് എഴുതി ചേർക്കും. കാരണം ഒരു ഡബ്ബാവാലക്കാരനും പറയാറില്ല ഇതെൻ്റെ ജോലിയല്ല എന്നുള്ളത്. എല്ലാവർക്കും അറിയാം ഇതും നമ്മുടെ ആഹാരം തരുന്ന പ്രക്രിയ ഉൾപ്പെടുന്നു. നമ്മുടെ ഡബ്ബ കൃത്യമായ സ്ഥലത്ത് എത്തിയാൽ മാത്രമേ അടുത്ത ദിവസം ഡെലിവറിക്ക് സജ്ജമാവുള്ളൂ. ഒരു തടസ്സങ്ങളില്ലാതെ പോകേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധത്തോടുകൂടി ചെയ്യുന്ന പ്രോസസ്സ്. 3, ടൈം മാനേജ്മെൻറ്റ്. ഒരു കാരണവശാലും ആലോചിക്കാം, ഈ പറഞ്ഞ പോലെ പല സിറ്റുവേഷനും പ്രശ്നങ്ങളുണ്ടാകാം, അതൊന്നും തന്നെ നോക്കാതെ ആര് ഊണ് കഴിക്കുന്നതിന് മുമ്പും അവരുടെ ടൈമിന് മുമ്പ് ഡെലിവറി എത്തിക്കുക എന്നുള്ളത് ഇവരുടെ ഈ 120 വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനമാണ്. ഒരു സമയത്ത് പോലും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈമാകുന്ന സമയത്ത് എൻ്റെ ഡബ്ബാവാല എത്തിയില്ലല്ലോ എന്നൊരു തോന്നൽ ഒരു കസ്റ്റമർക്ക് ഉണ്ടായിട്ടില്ല. ആലോചിച്ച് നോക്കണം, ഒരു ദിവസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏകദേശം 200,000 ഡബ്ബകളാണെന്ന് ആലോചിക്കണം. ഈ 200,000 കസ്റ്റമർക്ക് പോലും ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു ടൈം മാനേജ്മെൻ്റ് ഇഫക്റ്റീവ്നെസ് എങ്ങനെയാണെന്ന് നമ്മൾ അറിയേണ്ടത്. 5, ഓണർഷിപ്പ്. അപ്പോൾ സ്വന്തം കമ്പനിയാണെന്നുള്ള വിചാരത്തിൽ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 120 കൊല്ലത്തിലിടയ്ക്ക് ഒരു കാരണവശാലും ഒരു തരത്തിൽ പോലും ഒരു സ്ട്രൈക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതും പോട്ടെ, ഇത്രയും പേര് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്, ഒരു വഴക്ക് പോലും ഉണ്ടായിട്ടില്ല. വഴക്കുണ്ടാകാം, വഴക്കുണ്ടായിട്ടെങ്കിലും ഒരു തവണ പോലും അവർക്ക് പോലീസിനെയോ അല്ലെങ്കിൽ കോടതിക്കോ പോകേണ്ട ഒരു അവസരം വന്നിട്ടില്ല. അവർ അതിനകത്ത് തന്നെ അത് സെറ്റിൽ ചെയ്ത് പോകാറാണ് പതിവ്. 6, റഫറൽസ്. അവർ ചാർജ് കൂട്ടാത്തതിനുള്ള കാരണം പറഞ്ഞു, ഇപ്പോഴും 350 രൂപ മാത്രമേ മാസം ചാർജ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടത് കൂടുതൽ കസ്റ്റമേഴ്സാണ്.
ഒരു നല്ല സർവീസ് നല്ല എമൗണ്ടിൽ, പ്രിഫറബിളായിട്ടുള്ള അഫോർഡബിളായിട്ടുള്ള എമൗണ്ടിൽ കിട്ടുമ്പോൾ മാത്രമേ ആൾക്കാർ കസ്റ്റമേഴ്സ് പുതിയ പുതിയ കസ്റ്റമേഴ്സ് റെഫർ ചെയ്യുള്ളൂ. നമ്മളും ആലോചിക്കേണ്ടതാണ്, നിങ്ങളുടെ സർവീസ് എന്തോ ആയിക്കോട്ടെ അത് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ കൊടുക്കുക, അതിന് ആവശ്യമായ വാല്യൂ ഫോർ ദ മണി മാത്രം ചാർജ് ചെയ്യുക, അതിനുശേഷം മാത്രമേ നമുക്ക് റെഫറൽ കിട്ടുള്ളൂ. ആൾക്കാർ നമ്മളെ റെഫർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വളരുകയുള്ളൂ. നിലവിലുണ്ടായിരുന്ന കസ്റ്റമർ എത്രയാണോ അത് തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി ഒരിക്കലും വളരുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ കസ്റ്റമേഴ്സ് കൂടുമ്പോൾ മാത്രമേ കമ്പനി വളർന്ന് വളർന്ന് പോകുകയുള്ളൂ. ഫ്രണ്ട്സ്, ഈ ഡബാവാലയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന 6 പോയിന്റുകൾ നമ്മുടെ ബിസിനസ്സിലും ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്.